പ്ലസ് ടു ലെവൽ പ്രിലിം എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള സമകാലികം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പി എസ് സി ബുള്ളറ്റിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 2022 ഏപ്രിൽ മാസം മുതൽ ജൂൺ വരെയുള്ള 6 ലക്കങ്ങളിലെ പി എസ് സി ബുള്ളറ്റിൽ പറയുന്ന കാര്യങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന പ്ലസ് ടു പ്രിലിംസിൽ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് കരുതുന്നത് മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പരിചയപ്പെടുത്തുന്നത് മാർച്ച് മാസത്തിലെ 1 ലക്കം പി എസ് സി ബുള്ളറ്റിലെ കാര്യങ്ങളാണ്. അതിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് വിഖ്യാത ബംഗാളി ഗായിക സന്ധ്യ മുഖർജി അന്തരിച്ചു എന്ന വാർത്തയാണ്. ആരാണ് സന്ധ്യ മുഖർജി എന്നൊരു ചോദ്യം വരുന്ന പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്. സന്ധ്യ മുഖർജി ആര് എന്നൊരു ചോദ്യം ചോദിക്കാം. ഇവരെ തന്നെയാണ് സന്ധ്യ മുഖോപാധ്യായി എന്നും വിളിക്കുന്നത്. സന്ധ്യ മുഖർജി അല്ലെങ്കിൽ സന്ധ്യ മുഖോപാധ്യായി ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരാളെ തന്നെയാണ്. ഇവരാരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക, വിഖ്യാത ബംഗാളി ഗായികയാണ്. നിരവധി പുരസ്കാരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പശ്ചിമബംഗാളിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബംഗ വിഭൂഷൺ, പശ്ചിമബംഗാളിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് എന്ത്, ബംഗ വിഭൂഷൺ എന്ന കാര്യം ഓർത്തിരിക്കുക, ബംഗ വിഭൂഷൺ. ഈ ഒരു പുരസ്കാരമൊക്കെ ആർക്ക് ലഭിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ പരിചയപ്പെട്ട സന്ധ്യ മുഖർജിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച, പശ്ചിമബംഗാളിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബംഗ വിഭൂഷൺ തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള വിഖ്യാത ബംഗാളി ഗായിക ഈ അടുത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ സന്ധ്യ മുഖർജി അല്ലെങ്കിൽ ഓപ്ഷനിൽ സന്ധ്യ മുഖോപാധ്യായി എന്നും നൽകാം. സന്ധ്യ മുഖോപാധ്യായി എന്നും ഓപ്ഷനിൽ നൽകാമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സി ജി ശാന്തകുമാർ പുരസ്കാരം ലഭിച്ചത് 2022 ആർക്കെന്ന് ചോദിക്കാം. പരിചയപ്പെടുന്നത് സി ജി ശാന്തകുമാർ പുരസ്കാരം. എന്താണ് സി ജി ശാന്തകുമാർ പുരസ്കാരം? ബാലസാഹിത്യ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരമാണ് സി ജി ശാന്തകുമാർ പുരസ്കാരം. അത് 2022 പ്രഖ്യാപിച്ചപ്പോൾ ലഭിച്ചത് മലയത്ത് അപ്പുണ്ണിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു പുരസ്കാരത്തിന് സമ്മാനത്തുകയൊക്കെ ചോദിക്കുകയാണെങ്കിൽ 60,001 രൂപയാണ്. 60,001 രൂപയും പ്രശസ്തി പത്രമൊക്കെ അടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന സി ജി ശാന്തകുമാർ പുരസ്കാരം ലഭിച്ചത് മലയത്ത് അപ്പുണ്ണിക്കാണ്. സമ്മാനത്തുക 60,001 രൂപയാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മലയാള മിഷന്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരെന്ന് ചോദിക്കാം. ഈ അടുത്ത് മലയാള മിഷന്റെ പുതിയ ഡയറക്ടറായിട്ട് ചുമതലയേറ്റ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക മുരുകൻ കാട്ടാക്കടയാണ് ഈ അടുത്ത് മലയാള മിഷന്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത്. പ്രസ്തുത കവിയും അതോടൊപ്പം തന്നെ ഗാനരചയിതാവുമാണ് മുരുകൻ കാട്ടാക്കട. അദ്ദേഹം ഈ അടുത്ത് മലയാള മിഷന്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റു. ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാന്ന് ചോദിക്കാം. ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. കേരളം ആരെയാണ് ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ 2022 നടന്നപ്പോൾ ഫൈനലിൽ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റെയിൽവേസ് ആണ്. കേരളം പരാജയപ്പെടുത്തിയത് ആരെയാണ്? റെയിൽവേസിനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ തുടർച്ചയായിട്ട് 4ാം തവണയാണ് കേരളം വനിതാ കിരീടം നേടുന്നത്. ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കേരളം തുടർച്ചയായിട്ട് 4ാം തവണയാണ് കിരീടം നേടുന്നത് എന്ന കാര്യം ഓർക്കുക. 2022 നടന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് കേരളമാണെന്ന കാര്യം ഓർക്കുക. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ റെയിൽവേസിനെയാണ്. മറ്റൊരു പ്രത്യേകത, തുടർച്ചയായ 3ാം തവണയാണ് കേരളം ഈ ഒരു കിരീടം നേടുന്നതെന്ന് ചോദിച്ചാൽ 4ാം തവണയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് കേരളത്തിലെ ആദ്യ കാരവൻ പാർക്ക് എവിടെയാന്ന് ചോദിക്കാം. കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വാഗമൺ എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് എവിടെയാണ്? വാഗമണ്ണിലാണ്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കാരവൻ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് എവിടെ വരുന്നത്? വാഗമണ്ണിൽ വരുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു പേര് ഭാനുമതി റാവു മേനോൻ എന്ന ഒരു പേരാണ്. ആരാണ് ഭാനുമതി? ഭാനുമതി റാവു മേനോൻ എന്ന് ചോദിക്കാം. റാവു മേനോൻ, അപ്പൊ എന്തുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ് ഭാനുമതി റാവു മേനോൻ എന്ന് ചോദിച്ചാൽ അവർ പ്രശസ്ത കഥകളി ഭരതനാട്യ നർത്തകിയാണ്. ഭാനുമതി റാവു മേനോൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അവർ ഈ അടുത്ത് അന്തരിച്ചു. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ സ്ഥാപക അംഗം കൂടിയാണ് ഭാനുമതി റാവു മേനോൻ എന്ന കാര്യം ഓർക്കുക. ഭാനുമതി റാവു മേനോൻ പ്രശസ്ത കഥകളി ഭരതനാട്യ നർത്തകിയാണ്. അതോടൊപ്പം തന്നെ അവർ ഈ അടുത്ത് അന്തരിച്ചു. അതോടൊപ്പം അറിഞ്ഞിരിക്കുക, ഡൽഹിയിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ സ്ഥാപക അംഗമാണ്.
പ്രസിദ്ധ കഥകളി ഭരതനാട്യ നർത്തകിയും ഒപ്പം നാടക പ്രവർത്തകയും കൂടിയാണ് ഭാനുമതി റാവു മേനോൻ എന്ന കാര്യം ഓർക്കുക. പരിചയപ്പെട്ട പേര് ഭാനുമതി റാവു മേനോൻ. ആരാണെന്ന് ചോദിച്ചാൽ പ്രസിദ്ധ കഥകളി ഭരതനാട്യം നർത്തകി, അതോടൊപ്പം തന്നെ നാടക പ്രവർത്തക, അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡൽഹിയിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ സ്ഥാപക അംഗം. അടുത്താണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഈ അടുത്ത് 2022 സന്ദർശിക്കേണ്ട ലോകത്തെ 30 വിനോദസഞ്ചാര ഗ്രാമങ്ങളിലൊന്നായിട്ട് കോട്ടയം ജില്ലയിലെ അയമനം ഗ്രാമം തിരഞ്ഞെടുത്തു. 2022 സന്ദർശിക്കേണ്ട ലോകത്തെ 30 വിനോദസഞ്ചാര ഗ്രാമങ്ങളിലൊന്നായിട്ട് കോട്ടയം ജില്ലയിലെ അയമനം ഗ്രാമം തിരഞ്ഞെടുത്തു. ഈ ഒരു പട്ടിക തയ്യാറാക്കിയത്, ഈ പറഞ്ഞ 30 വിനോദസഞ്ചാര ഗ്രാമങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത് ആർന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക അന്താരാഷ്ട്ര ടൂറിസം മാഗസീൻ ആയിട്ടുള്ള കൊണ്ടേനാസ്റ്റ് ട്രാവലർ ആണെന്ന കാര്യം ഓർക്കുക. ഈ ഒരു പട്ടിക തയ്യാറാക്കിയത് അന്താരാഷ്ട്ര ടൂറിസം മാഗസീൻ ആയിട്ടുള്ള കൊണ്ടേനാസ്റ്റ് ട്രാവലർ ആണെന്ന കാര്യം ഓർക്കുക. കൊണ്ടേനാസ്റ്റ് ട്രാവലർ ആണ് ഈ ഒരു പട്ടിക തയ്യാറാക്കിയത്. കോട്ടയം ജില്ലയിലെ അയമനം ഗ്രാമം ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തി. 2022 സന്ദർശിക്കേണ്ട ലോകത്തെ 30 വിനോദസഞ്ചാര ഗ്രാമങ്ങളിലൊന്നായിട്ട് കോട്ടയം ജില്ലയിലെ അയമനം ഗ്രാമം തിരഞ്ഞെടുത്തു. ഈ ഒരു പട്ടിക തയ്യാറാക്കിയത് അന്താരാഷ്ട്ര ടൂറിസം മാഗസീൻ ആയിട്ടുള്ള കൊണ്ടേനാസ്റ്റ് ട്രാവലർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. കൊണ്ടേനാസ്റ്റ് ട്രാവലർ എന്ന മാഗസീൻ്റെ പേര് ഓർത്തിരിക്കുക. അടുത്തത് സംഗീത സംവിധായകനായിരുന്ന MK അർജുനൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് അർജുനോപഹാരം എന്ന പുരസ്കാരം. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട പുരസ്കാരത്തിൻ്റെ പേര് അർജുനോപഹാരം. പുരസ്കാരത്തിൻ്റെ പേരെന്താണ്? അർജുനോപഹാരം. ഈ ഒരു പുരസ്കാരം 2022 പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക നമ്മുടെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഗായകനായിട്ടുള്ള പി ജയചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത് എന്ന കാര്യം ഓർത്തിരിക്കുക. 2022 പ്രഖ്യാപിച്ച സംഗീത സംവിധായകനായിരുന്ന MK അർജുനൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള അർജുനോപഹാരം പുരസ്കാരം ലഭിച്ച ആർക്കെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഭാവഗായകൻ എന്നറിയപ്പെടുന്ന P ജയചന്ദ്രനാണ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിൻ്റെ ഇതിഹാസ താരവുമായിരുന്ന സുർജിത്ത് സെൻഗുപ്ത അന്തരിച്ചു എന്നതാണ് മറ്റൊരു വാർത്തയായിട്ട് നൽകിയത്. സുർജിത്ത് സെൻഗുപ്ത ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. ഉത്തരമായിട്ട് വരിക ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്, ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സുർജിത്ത് സെൻഗുപ്ത മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്, ഒപ്പം കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിൻ്റെ ഇതിഹാസ താരം കൂടിയാണ് ഈ പറയുന്ന സുർജിത് സെൻഗുപ്ത എന്ന കാര്യം ഓർക്കുക. അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോട്ടയം ജില്ലയിലെ അയമനം ഗ്രാമം 2022 സന്ദർശിക്കേണ്ട ലോകത്തെ 30 വിനോദസഞ്ചാര ഗ്രാമങ്ങളിലൊന്നായിട്ട് അന്താരാഷ്ട്ര ടൂറിസം മാഗസീനായി കൊണ്ടേനാസ്റ്റ് ട്രാവലർ തിരഞ്ഞെടുത്തു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ അയമനം എന്ന് പറയുന്ന ഗ്രാമം. കോട്ടയം ജില്ലയിലെ അയമനം ഗ്രാമം 2022 സന്ദർശിക്കേണ്ട ലോകത്തെ 30 വിനോദസഞ്ചാര ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ഈ ഒരു പട്ടിക തയ്യാറാക്കിയതാർന്നു വെച്ചാൽ അന്താരാഷ്ട്ര ടൂറിസം മാഗസീൻ ആയിട്ടുള്ള കൊണ്ടേനാസ്റ്റ് ട്രാവലർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അന്താരാഷ്ട്ര ടൂറിസം മാഗസീൻ ആയിട്ടുള്ള കൊണ്ടേനാസ്റ്റ് ട്രാവലർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് 2022 സന്ദർശിക്കേണ്ട ലോകത്തെ 30 വിനോദസഞ്ചാര ഗ്രാമങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നു. പട്ടിക തയ്യാറാക്കിയത് കൊണ്ടേനാസ്റ്റ് ട്രാവലർ എന്ന മാഗസീനാണ്, അന്താരാഷ്ട്ര ടൂറിസം മാഗസീനാണ്. അതിൽ കേരളത്തിൽ നിന്ന് ഒരു ഗ്രാമം തിരഞ്ഞെടുത്തു. ആ ഗ്രാമമാണ് അയമനം ഗ്രാമം, കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിലെ അയമനം ഗ്രാമം 2022 സന്ദർശിക്കേണ്ട ലോകത്തെ 30 വിനോദസഞ്ചാര ഗ്രാമങ്ങളിലൊന്നായി അന്താരാഷ്ട്ര ടൂറിസം മാഗസീനായ കൊണ്ടേനാസ്റ്റ് ട്രാവലർ തിരഞ്ഞെടുത്തു എന്ന കാര്യം ഓർക്കുക. ഇനി സംഗീത സംവിധായകനായ MK അർജുനൻ്റെ സ്മരണയ്ക്കായിട്ട് ഏർപ്പെടുത്തിയ MK അർജുനൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിക്കാം. 2022 ഉത്തരം P ജയചന്ദ്രൻ. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? P ജയചന്ദ്രൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക. MK അർജുനൻ മാസ്റ്റർ പുരസ്കാരം ലഭിച്ചത് ഗായകൻ P ജയചന്ദ്രനാണ്. MK അർജുനൻ മാസ്റ്റർ പുരസ്കാരം ഈ അടുത്ത് പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് ആർക്കാണ്? ഗായകൻ P ജയചന്ദ്രനാണെന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരെയാണ് ബോളിവുഡിൻ്റെ ഡിസ്കോ കിങ് എന്ന് വിളിക്കുന്നത്? ഉത്തരമായിട്ട് വരുന്നത് ബപ്പി ലാഹിരി. ബപ്പി ലാഹിരി എന്ന പേര് ഓർത്തിരിക്കുക. അപ്പം ബപ്പി ലാഹിരിനെയാണ് ബോളിവുഡിൻ്റെ ഡിസ്കോ കിങ് എന്ന് വിളിക്കുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്ന സംഗീത സംവിധായകനും ഗായകനുമാണ്. ബപ്പി ലാഹിരി, അദ്ദേഹത്തെയാണ് ബോളിവുഡിൻ്റെ ഡിസ്കോ കിങ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്.
അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 435 സിനിമകൾക്ക് അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത 1986 33 സിനിമകൾക്കായിട്ട് 180 ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട പേര് ബപ്പി ലാഹിരി എന്ന പേരാണ്. ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം അറിയപ്പെടുന്ന സംഗീത സംവിധായകനും ഗായകനുമാണ്. അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേരാണ് ഡിസ്കോ കിങ് എന്ന് വിളിക്കുന്നുണ്ട്. അദ്ദേഹം 435 സിനിമകൾക്ക് സംഗീതം പകർന്ന വ്യക്തിത്വമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് 1986 വർഷത്തിൽ 33 സിനിമകൾക്കായിട്ട് 180 ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച വ്യക്തി കൂടിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ബപ്പി ലാഹിരി എന്ന കാര്യം ഓർക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. അദ്ദേഹം ഈ അടുത്താണ് അന്തരിച്ചത്. ഇവിടെ പരിചയപ്പെടുന്നത് കോട്ടയം പ്രദീപ് ഈ അടുത്ത് അന്തരിച്ചു. അദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സിനിമ സീരിയൽ നടനാണ്. ആരാണ് കോട്ടയം പ്രദീപ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സിനിമ സീരിയൽ നടനാണ് കോട്ടയം പ്രദീപ് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷമർദ്ദം ഭൂമിയേക്കാൾ 80,000 മടങ്ങ് കുറവെന്ന് പുതിയ പഠനം. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് പ്ലൂട്ടോയുടെ അന്തരീക്ഷത്തിലെ മർദ്ദം ഭൂമിയേക്കാൾ 80,000 മടങ്ങ് കുറവെന്ന് പുതിയൊരു പഠനം. ഈ ഒരു പഠനം നടത്തുന്നത് ഉത്തരാഖണ്ഡിലെ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസിലെ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം, ഇവരെല്ലാം കൂടി ചേരുന്ന ഒരു സംഘമാണ് ഈ ഒരു പഠനം നടത്തുന്നത്. ഈ ഒരു പഠനത്തിൽ കണ്ടെത്തി പ്ലൂട്ടോയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്ന ഭൂമിയേക്കാൾ 80,000 മടങ്ങ് കുറവാണെന്ന് ഈ ഒരു പഠനത്തിൽ കണ്ടെത്തി. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാരാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാരെന്ന് ചോദിച്ചാൽ 341 റൺസ് നേടിക്കൊണ്ട് ബീഹാറിൻ്റെ സക്കിബുൾ ഗനിയാണെന്ന് കാര്യം ഓർക്കുക. ബീഹാറിൻ്റെ സക്കീബുൾ ഗനി എന്ന പേര് ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യം ഇതാണ്, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യൻ താരമാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക സക്കീബുൾ ഗനിയാണ്. അദ്ദേഹം നേടിയ റൺസ് ചോദിച്ചാൽ 341 റൺസാണ്. ഏത് ടീമിലാണ് അദ്ദേഹം മത്സരിച്ചതെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. ഈ ഒരു റെക്കോർഡ് പിറന്നത് ഏത് മത്സരത്തിൽ അല്ലെങ്കിൽ ഏത് ടൂർണമെൻറ്റിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 2022 നടന്ന രഞ്ജി ട്രോഫിയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, രഞ്ജി ട്രോഫി എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയും ചോദ്യങ്ങളോട് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാർന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സക്കിബുൾ ഗനിയാണ്. ഏത് ടീമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ബീഹാറാണ്. അദ്ദേഹം നേടിയ റൺ എത്രയാണെന്ന് ചോദിച്ചാൽ 341. ഏത് ടൂർണമെൻറ്റിലാണ് ഈ റെക്കോർഡ് പിറന്നതെന്ന് ചോദിച്ചാൽ രഞ്ജി ട്രോഫിയാണ്. രഞ്ജി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ്. അടുത്തത് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന റേഡിയോ ഗാലക്സിയെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഭൂമിയിൽ നിന്നും 3,000 പ്രകാശ വർഷങ്ങൾ അകലെയാണ് ഈ താരപഥം. പുതിയ താരപഥത്തിന് അൽസിയോണസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു താരപഥത്തിന് നൽകിയിരിക്കുന്ന പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക, അൽസിയോണസ്. താരപഥത്തിന് നൽകിയ പേര് അൽസിയോണസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ പരിചയപ്പെട്ടത് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന റേഡിയോ ഗാലക്സിയെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഭൂമിയിൽ നിന്ന് 300 പ്രകാശ വർഷങ്ങൾ അകലെയാണ് ഈ ഒരു താരപഥം സ്ഥിതി ചെയ്യുന്നത്. അതിന് നൽകിയ പേര് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക അൽസിയോണസ് ആണെന്ന കാര്യം ഓർക്കുക. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന റേഡിയോ ഗാലക്സിയെ ജ്യോതിശാസ്ത്രജ്ഞർ ഈ അടുത്ത് കണ്ടെത്തി. അതിന് നൽകിയ പേര് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരിക അൽസിയോണസ് എന്നാണ് നൽകിയിരിക്കുന്ന പേര്. ഇതിനോട് നൽകിയത് അനായാസ അഭിനയം കൊണ്ട് 600 മലയാള സിനിമയുടെ അമരത്ത് നിന്നാണ് KPSC ലളിത ഈ അടുത്താണ് അന്തരിച്ചത്. അവരുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്. KPSC ലളിത അവരുടെ യഥാർത്ഥ പേര് വേണമെങ്കിൽ ചോദിക്കാം. മഹേശ്വരി അമ്മ എന്താണ് യഥാർത്ഥ പേര് എന്ന കാര്യം ഓർത്തിരിക്കുക. മഹേശ്വരി അമ്മ എന്നതാണ് യഥാർത്ഥ പേര്. ഒപ്പം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം, 2016 മുതൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷയാണ്. 2016 മുതൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷയാണ്. അതേപോലെ തന്നെ അവർക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുന്ന ചലച്ചിത്രങ്ങളാണ് അമരം, അതുപോലെ തന്നെ ശാന്തം എന്ന ചലച്ചിത്രം. അമരം ശാന്തം എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് ഇവർക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് അവരുടെ യഥാർത്ഥ പേര് മഹേശ്വരി അമ്മ.
അതോടൊപ്പം തന്നെ അവർക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച രണ്ട് ചലച്ചിത്രങ്ങൾ അമരം ശാന്തം 2016 മുതൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷയാണ്. ഇനി മറ്റൊന്നാണ് സൻസദ് വിശിഷ്ട രത്ന പുരസ്കാരം. 2022 പ്രഖ്യാപിച്ച സൻസദ് വിശിഷ്ട രത്ന പുരസ്കാരം, സൻസദ് വിശിഷ്ട രത്ന പുരസ്കാരം ഇത് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് MP NK പ്രേമചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. NK പ്രേമചന്ദ്രൻ MP ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. NK പ്രേമചന്ദ്രൻ MP ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ എന്താണ് ഈ ഒരു പുരസ്കാരം, സൻസദ് വിശിഷ്ട രത്ന പുരസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇത് നൽകുന്നത് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള പ്രൈം പോയിന്റ് ഫൗണ്ടേഷനാണ്. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള പ്രൈം പോയിന്റ് ഫൗണ്ടേഷനാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. എന്തിനാണ് ഈ പുരസ്കാരം നൽകുന്നത്? പാർലമെന്റിൽ MPമാരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പുരസ്കാര ജേതാക്കളെ നിശ്ചയിക്കുന്നത്. അപ്പോൾ പാർലമെന്റിൽ MPമാരുടെ പ്രകടനത്തിന് നൽകുന്ന പുരസ്കാരമാണ് ഇത്, 2022 സൻസദ് വിശിഷ്ട രത്ന പുരസ്കാരം. അപ്പോൾ സൻസദ് വിശിഷ്ട രത്ന പുരസ്കാരം 2022 ലഭിച്ചത് NK പ്രേമചന്ദ്രൻ MPക്കാണ്. NK പ്രേമചന്ദ്രൻ MPക്കാണ്. ഇനി അടുത്തത് പ്രശസ്ത കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദ്യത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നിരൂപികയായ ഡോക്ടർ എം ലീലാവതിക്ക് ലഭിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ പ്രശസ്ത കവിയാണ് വിഷ്ണു നാരായണ നമ്പൂതിരി. അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദ്യത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം വൈഷ്ണവം സാഹിത്യ പുരസ്കാരം. ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വരിക ഡോക്ടർ എം ലീലാവതിക്കാണ്. ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സമ്മാനത്തുക ചോദിക്കണം. ഉത്തരമായിട്ട് വരുന്നത് 111,111 ഇതിൻ്റെ സമ്മാനത്തുക. ആ ഒരു തുകയായതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം വിഷ്ണു നാരായണ നമ്പൂതിരിയുടെ കവിതകളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ പഠനം കവിതയുടെ വിഷ്ണു ലോകം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. കവിതയുടെ വിഷ്ണു ലോകം പരിചയപ്പെട്ടത് എന്താണ്? പ്രശസ്ത കവി വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ വൈഷ്ണവം പുരസ്കാരം, വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ഇത് ലഭിച്ചത് എം ലീലാവതിക്കാണ്. അവരുടെ കൃതി ഓർത്തിരിക്കുക. കൃതി ഇതാണ്, കവിതയുടെ വിഷ്ണു ലോകം എന്ന കൃതിയാണ്. ഇതിൽ പറയുന്നത് എന്താണ്? വിഷ്ണു നാരായണ നമ്പൂതിരിയുടെ കവിതകളെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനമാണ് കവിതയുടെ വിഷ്ണു ലോകം എന്ന കൃതി. സമ്മാനത്തുക 111,111 രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. പ്രശസ്ത കവി വിഷ്ണു നാരായണ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദ്യത്തെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം നിരൂപികയായ ഡോക്ടർ എം ലീലാവതിക്ക് ലഭിച്ചു. 111,111 രൂപയാണ് ഇതിൻ്റെ പുരസ്കാര തുക. വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ കവിതകളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ പഠനം കവിതയുടെ വിഷ്ണു ലോകം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് പരിചയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിയമനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കേരള സാഹിത്യ അക്കാദമി ചെയർമാനായിട്ട് നിയമിച്ചത് ആരെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരെ കവിയായ സച്ചിദാനന്ദനെയാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിയമിച്ചത്. ഇനി വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് നിയമിച്ചത് അശോകൻ ചരുവിലിനെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് കവി സച്ചിദാനന്ദൻ, കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ. അതോടൊപ്പം തന്നെ പരിചയപ്പെട്ടത് കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ട് അശോകൻ ചരുവിലി എന്ന പേരും കൂടെ ഓർത്തിരിക്കുക. ഇനി തൊട്ട് മുമ്പ് പരിചയപ്പെട്ടിരുന്നു മലയാള മിഷന്റെ ഡയറക്ടറായിട്ട് നിയമിച്ച ആരെയാണ്? മുരുകൻ കാട്ടാക്കടയെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. മാർച്ച് മാസത്തിലെ 1-ാം ലക്കത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പരിചയപ്പെടുന്നത് മാർച്ച് മാസത്തിലെ 2-ാം ലക്കത്തിലെ കാര്യങ്ങളാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി ഏർപ്പെടുത്തിയ 2022 ബാലാമണി അമ്മ പുരസ്കാരം, 2022 ബാലാമണി അമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ സമഗ്ര സംഭാവനകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രൊഫസർ MK സാനുവിനാണ്.
എം കെ സാനുവിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ച കേന്ദ്ര സർക്കാർ ദൗത്യത്തിന്റെ പേരെന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്പറേഷൻ ഗംഗ എന്നാണ്. ഓപ്പറേഷൻ ഗംഗ എന്നതാണ് ആ ഒരു ദൗത്യത്തിന്റെ പേരെന്ന കാര്യം ഓർത്തിരിക്കുക. ഉക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ എന്ന പേര്, ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന്, പ്രശസ്ത ഭരതനാട്യ നർത്തകി ശാന്ത ഭാസ്കർ ഈ അടുത്ത് അന്തരിച്ചു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, ശാന്ത ഭാസ്കർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാന്ത ഭാസ്കർ ആരാന്ന് ചോദിക്കാം, ശാന്ത ഭാസ്കർ ആരാന്ന് ചോദിക്കാം, ഉത്തരമായിട്ട് വരിക. അവര് ഭരതനാട്യ നർത്തകിയാണ്, പ്രശസ്ത ഭരതനാട്യ നർത്തകിയാണ് ശാന്ത ഭാസ്കർ എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രശസ്ത ഭരതനാട്യ നർത്തകിയാണ് ശാന്ത ഭാസ്കർ. നാഷണൽ ജിയോഗ്രഫിക് പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും റൊമാൻറ്റിക്കായ 19 ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലുള്ള പ്രദേശം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരിക ആലപ്പുഴയാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് നാഷണൽ ജിയോഗ്രഫിക് പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും റൊമാൻറ്റിക്കായ 19 ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് ആലപ്പുഴയാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ആകെ ഒരു പ്രദേശം മാത്രമേ ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളൂ, അത് നമ്മുടെ ആലപ്പുഴയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ ഒരു പട്ടികയിൽ ഒന്നാമതുള്ളത് പടിഞ്ഞാറൻ യൂറോപ്പിലെ മോസേലി റിവർ വില്ലേജ് ആണെന്ന കാര്യം ഓർക്കുക. പടിഞ്ഞാറൻ യൂറോപ്പിലെ മോസേലി റിവർ വില്ലേജ് ആണ് ഈ ഒരു പട്ടികയിൽ ഒന്നാമത് ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് നാഷണൽ ജിയോഗ്രഫിക് പുറത്തുവിട്ട ലോകത്തെ ഏറ്റവും റൊമാൻറ്റിക്കായ 19 ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടിക, അതിൽ ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ചത് ആലപ്പുഴയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന പടിഞ്ഞാറൻ യൂറോപ്പിലെ മൊസേലി റിവർ വില്ലേജ് ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആലപ്പുഴയാണ്. ആരാണ് ഈ പട്ടിക തയ്യാറാക്കിയത്? നാഷണൽ ജിയോഗ്രഫിക്കാണ്. അടുത്തത്, 333 വർഷത്തെ പാരമ്പര്യമുള്ള ചെന്നൈ കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്ത് എത്തുന്ന ആദ്യ ദളിത് വനിതയായിട്ട് 28-കാരിയായ ആർ പ്രിയ എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ചോദ്യം ഇതാണ്, 333 വർഷത്തെ പാരമ്പര്യമുള്ള ചെന്നൈ കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്ത് എത്തിയ ആദ്യ ദളിത് വനിതയായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരിക 28-കാരിയായ ആർ പ്രിയയാണെന്ന് കാര്യം ഓർക്കുക. ഡി എം കെ സ്ഥാനാർത്ഥിയായി വടക്കൻ ചെന്നൈയിലെ മംഗലാപുരം വാർഡിൽ നിന്നാണ് ഇവർ വിജയിച്ചത്. അവിടെ ഓർത്തിരിക്കേണ്ട പേര് ആർ പ്രിയ എന്ന പേരാണ്. ആദ്യമായിട്ട് ചെന്നൈ കോർപ്പറേഷൻ്റെ മേയർ സ്ഥാനത്തേക്ക് ഒരു ദളിത് വനിത എത്തുന്നു, അവരുടെ പേരാണ് ആർ പ്രിയ. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിൻ്റെ ദീർഘദൂര പതിപ്പ് നാവികസേന INS ചെന്നൈയിൽ നിന്ന് വിജയകരമായിട്ട് പരീക്ഷിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ബ്രഹ്മോസ് ക്രൂസ് മിസൈലിൻ്റെ പരിചയപ്പെട്ട പേര് ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ അതിൻ്റെ ദീർഘദൂര പതിപ്പ് ഈ അടുത്ത് നാവികസേന വിജയകരമായിട്ട് പരീക്ഷിച്ചു. എന്തിൽ നിന്നാണ് അത് പരീക്ഷിച്ചത്? INS ചെന്നൈയിൽ നിന്നാണ് ഇത് പരീക്ഷിച്ചത് എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. 2021 അബുദാബി ശക്തി അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രൊഫസർ എരുമേലി പരമേശ്വരൻപിള്ളിയുടെ സ്മരണാർത്ഥമുള്ള ശക്തി എരുമേലി പുരസ്കാരത്തിന് പ്രൊഫസർ എം കെ സാനു, കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് എന്ന പുസ്തകം അർഹമായി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നൽകിയത്. 2021 അബുദാബി ശക്തി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ളയുടെ സ്മരണാർത്ഥമുള്ള ശക്തി എരുമേലി പുരസ്കാരം ആർക്ക് ലഭിച്ചു? എം കെ സാനുവിന് ലഭിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകത്തിൻ്റെ പേരെന്നോർക്കാം, കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് ആരുടെ പുസ്തകമാണെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എം കെ സാനു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് ആരുടെ പുസ്തകം? എം കെ സാനുവിൻ്റെ പുസ്തകമാണ്. ഇനി വിജ്ഞാന സാഹിത്യ വിഭാഗത്തിൽ മന്ത്രി പി രാജീവിൻ്റെ ഭരണഘടനാ ചരിത്രവും സംസ്കാരവും എന്ന കൃതിക്കാണ് പുരസ്കാരം. അപ്പോൾ ഇവിടെ മറ്റൊരു പുരസ്കാരം ഇവിടെ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട്, അത് വിജ്ഞാന സാഹിത്യ വിഭാഗത്തിലാണ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഭരണഘടന, ആ ഒരു പുസ്തകത്തിൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഭരണഘടന ചരിത്രവും സംസ്കാരവും ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കാം. ഭരണഘടന ചരിത്രവും സംസ്കാരവും ആരുടെ പുസ്തകമാണ് എന്ന് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള പി രാജീവിൻ്റെ പുസ്തകമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട
ഭരണഘടനാ ചരിത്രവും സംസ്കാരവും എന്ന പുസ്തകം. അപ്പോൾ രണ്ട് പുസ്തകങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന സാഹചര്യത്തിൽ കേസരി ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ് എം കെ സാനു, അതുപോലെ തന്നെ മന്ത്രിയായ പി രാജീവിൻ്റെത്, ഭരണഘടനാ ചരിത്രവും സംസ്കാരവും എന്ന് പറയുന്നത് പി രാജീവിൻ്റെ പുസ്തകമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം, ചോദിക്കാം. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന ജ്ഞാനപാന പുരസ്കാരം. ഈ അടുത്ത് പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് ആർക്കെന്ന് ചോദിക്കാം. ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ്, കെ ജയകുമാർ. അപ്പം ജ്ഞാനപാന പുരസ്കാരം കെ ജയകുമാറിന് ലഭിച്ചു. അതുപോലെ തന്നെ ഈ അടുത്ത് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച മലയാളി ഫാസ്റ്റ് ബൗളർ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നൊക്കെ വിരമിച്ച മലയാളി ഫാസ്റ്റ് ബൗളറിൻ്റെ പേരാണ് യശ് ശ്രീശാന്ത്. യശ് ശ്രീശാന്ത് എന്ന പേര് ഓർത്തിരിക്കുക. അദ്ദേഹം 2007 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം T20 വേൾഡ് കപ്പ് നേടുമ്പോഴും 2011 ഇന്ത്യ ഏകദിന ലോകകപ്പ് നേടുമ്പോഴൊക്കെ ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു എസ് ശ്രീശാന്ത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ഇനി 6 ലോകകപ്പുകളിൽ പങ്കെടുത്ത വനിതാ ക്രിക്കറ്റ് താരമാണെന്ന് ചോദിക്കാം. 6 ലോകകപ്പുകളിൽ പങ്കെടുത്ത വനിതാ ക്രിക്കറ്റ് താരമാണ് ഇന്ത്യയുടെ മിതാലി രാജ്. അവർ ഈ അടുത്ത് വിരമിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇന്ത്യയുടെ മിതാലി രാജാണ് 6 ലോകകപ്പിൽ പങ്കെടുത്ത വനിതാ ക്രിക്കറ്റ് താരം. അതേപോലെ തന്നെ വനിതാ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ടീമിനെ നയിച്ചതുമാർ തന്നെയാണ് ഇന്ത്യയുടെ മിതാലി രാജാണെന്ന കാര്യം ഓർക്കുക. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരം സ്പിൻ മാന്ത്രികനായ ഷെയ്ൻ ബോൺ അന്തരിച്ചു എന്നത്. അപ്പോൾ ഷെയ്ൻ ബോൺ ഏത് ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, ഷെയ്ൻ ബോൺ എന്ന പേര് ഓർത്തിരിക്കണം. ഷെയ്ൻ ബോൺ അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരമാണ്, സ്പിൻ മാന്ത്രികനാണ് ഷെയ്ൻ ബോൺ. അതോടൊപ്പം തന്നെ അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരമാണ്. 708 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പൊക്കെ നേടുന്ന സമയത്ത് ആ ടീമിൽ അംഗം കൂടിയായിരുന്നു ഇദ്ദേഹം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ട് നടൻ പ്രേംകുമാറിനെ നിയമിച്ചു എന്നതാണ് അടുത്തായിട്ട് നൽകിയത്. അതോടെ പരിചയപ്പെട്ടത് നടൻ പ്രേംകുമാർ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനാണ്. ഇനി അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ISRO, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സേഫ്റ്റി റിലയബിലിറ്റി ക്വാളിറ്റി വിഭാഗം ഡയറക്ടറായിട്ട് ഡോക്ടർ വി ബൃന്ദ ചുമതലയേറ്റു എന്നതാണ് മറ്റൊരു വാർത്തയായിട്ട് നൽകിയത്. ഡോക്ടർ വി ബൃന്ദ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പം ഡോക്ടർ വി ബൃന്ദ ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അതായത് നമ്മുടെ ISRO യുടെ സേഫ്റ്റി റിലയബിലിറ്റി ക്വാളിറ്റി വിഭാഗം ഡയറക്ടറായിട്ട് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള വി ബൃന്ദ ചുമതലയേറ്റു. മലയാളിയാണ്, അതുകൊണ്ട് ചോദിക്കാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സേഫ്റ്റി റിലയബിലിറ്റി ക്വാളിറ്റി വിഭാഗം ഡയറക്ടറായിട്ട് നിയമിതയായ മലയാളി ഡോക്ടർ വി ബൃന്ദയാണ്. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ എന്നിവിടങ്ങളിൽ BJP അധികാരത്തിൽ വന്നു. പഞ്ചാബിൽ ആരാണ് അധികാരത്തിൽ വന്നത്? ആം ആദ്മി പാർട്ടിയാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. 2022 സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പാലക്കാട് ജേതാക്കളായി. 2022 സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2022 സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് പാലക്കാടാണ്. 2022 സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് പാലക്കാട്. നൽകിയിരുന്ന ഒരു അവാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് പണ്ഡിത് ഹരിപ്രസാദ് ചൗരസ്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. പണ്ഡിത് ഹരിപ്രസാദ് ചൗരസ്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് പ്രശസ്ത സരോദ് വാദകനായിട്ടുള്ള ഉസ്താദ് അംജദ് അലിഖാനാണെന്ന കാര്യം ഓർക്കുക. ഉസ്താദ് അംജദ് അലിഖാനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഉസ്താദ് അംജദ് അലിഖാനാണ് പുരസ്കാരം ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് പണ്ഡിത് ഹരിപ്രസാദ് ചൗരസ്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് പ്രശസ്ത സരോദ് വാദകനായിട്ടുള്ള ഉസ്താദ് അംജദ് അലിഖാനാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഉസ്താദ് അംജദ് അലിഖാൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ സരോദ് എന്നതായിരിക്കും ഉത്തരമായിട്ട് വരിക. ഇനി നമ്മൾ അടുത്തിടെ പരിചയപ്പെടുന്നത് 2022 നാരിശക്തി പുരസ്കാരത്തിന് കേരളത്തിൽ നിന്നും ആരാണ് അർഹയായത് എന്നൊരു ചോദ്യം ചോദിക്കാം. ഉത്തരമായിട്ട് വരിക രാധിക മേനോൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ആരാണ് രാധിക മേനോൻ? മർച്ചന്റ് നേവി ക്യാപ്റ്റനാണ്. അവർക്ക് 2021 നാരിശക്തി പുരസ്കാരത്തിന് കേരളത്തിൽ നിന്നും അർഹയായതാരെന്ന് ചോദിച്ചാൽ രാധിക മേനോൻ എന്ന പേര് ഓർത്തിരിക്കണം. ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ ഇന്ത്യൻ താരം സൗരഭ് ചൗധരിക്ക് സ്വർണം ലഭിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ ഇവിടെ സൗരഭ് ചൗധരി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ് എന്നതാണ് ഉത്തരം.
അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റലിൽ ആർക്കാണ് സ്വർണം ലഭിച്ചത്? ഇന്ത്യൻ താരം സൗരഭ് ചൗധരിക്ക്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതായത് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി, ആ സെബിയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആയിരുന്നു. ചോദിക്കാവുന്നതാണ്. മാധവി പുരിബിച്ച് എന്ന പേര് ഓർത്തിരിക്കുക. മാധവി പുരിബച്ച് ആരാണ്? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആണ് നമ്മൾ പരിചയപ്പെട്ടു. മാധവി പുരിബച്ച് എന്ന പേര് ഓർത്തിരിക്കുക. സംസ്ഥാന വനിതാ രത്ന പുരസ്കാരങ്ങൾ 2021 പുരസ്കാരം പ്രഖ്യാപിച്ചു. സാമൂഹ്യ സേവനം ശാന്ത ജോസ്, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വിജയിച്ചതിന് വൈക്കം വിജയലക്ഷ്മി, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിന് ഡോക്ടർ സുനിത കൃഷ്ണൻ, വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ഡോക്ടർ യു പി വി സുധ എന്നിവർക്കാണ് പുരസ്കാരം. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. 1. സംസ്ഥാന വനിതാ രത്ന പുരസ്കാരം 2021 സംസ്ഥാന വനിതാ രത്ന പുരസ്കാരം പ്രഖ്യാപിച്ചു. ഇത് സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട് ലഭിച്ചത് ശാന്ത ജോസിനാണ്. ആർക്കാണ് ലഭിച്ചത്? ശാന്ത ജോസിനാണ് ലഭിച്ചത്. സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വിജയിച്ചതിന് ആർക്ക് ലഭിച്ചു? വൈക്കം വിജയലക്ഷ്മിക്ക്, ഗായിക വൈക്കം വിജയലക്ഷ്മിക്ക് ലഭിച്ചു. വിജയലക്ഷ്മിക്കാണ് ലഭിച്ചതെന്ന കാര്യം ഓർത്തിരിക്കുക. 3. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിന് ഡോക്ടർ സുനിത കൃഷ്ണൻ ലഭിച്ചു. 3. ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ സുനിത കൃഷ്ണൻ. സുനിത കൃഷ്ണൻ എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ഡോക്ടർ യു പി വി സുധയ്ക്കും ലഭിച്ചു. ഡോക്ടർ യു പി വി സുധ എന്ന പേരും ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 1. നമ്മൾ പരിചയപ്പെട്ടത് ശാന്ത ജോസ്. ശാന്ത ജോസിന് ഈ പുരസ്കാരം ലഭിക്കുന്നത് സംസ്ഥാന വനിതാ രത്ന പുരസ്കാരം 2021 പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഇടം പിടിച്ച വ്യക്തിയാണ് ശാന്ത ജോസ്. സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. 2. വൈക്കം വിജയലക്ഷ്മി, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വിജയിച്ചതിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത്. ഇനി ഡോക്ടർ സുനിത കൃഷ്ണൻ. ഡോക്ടർ സുനിത കൃഷ്ണന് പുരസ്കാരം കൊടുത്തത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിന് നേതൃത്വം നൽകിയതിനാണ്. ഇനി ഡോക്ടർ യു പി വി സുധ. യു പി വി സുധയ്ക്ക് പുരസ്കാരം കൊടുത്തത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചതിനാണ്. വിദ്യാഭ്യാസ മേഖല, ശാസ്ത്ര സാങ്കേതിക മേഖല, ഇതിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചതിനാണ് യു പി വി സുധയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, 2021 സംസ്ഥാന വനിതാ രത്ന പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഈ പറയുന്ന സാമൂഹ്യ സേവന വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വരിക ശാന്ത ജോസാണ്. അല്ലെങ്കിൽ വൈക്കം വിജയലക്ഷ്മിക്ക് പുരസ്കാരം ലഭിച്ചത് എന്തുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചോദിക്കാം. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വിജയിച്ചതിനാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിന് പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിക്കാം. ഉത്തരമായിട്ട് വരിക ഡോക്ടർ സുനിത കൃഷ്ണനാണ്. 2021 വനിതാ രത്ന പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് പുരസ്കാരം ലഭിച്ച വ്യക്തിയായിരുന്നു വെച്ചാൽ ഡോക്ടർ യു പി വി സുധ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. അടുത്തത് കായികവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തയാണ് പാരാ ആർച്ചറി ലോക ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത വെള്ളിമെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി പൂജ ജെറ്റാൻ എന്ന പേര് ഓർക്കുക. പൂജ ജെട്ട്യാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിലപ്പോൾ ചോദിക്കാം. ആർച്ചറിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഹംഗറിയുടെ പ്രഥമ വനിതാ പ്രസിഡന്റായി കാതലിൻ നൊവാക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അന്താരാഷ്ട്ര തലത്തിൽ ചോദിക്കാവുന്നതാണ്. ഹംഗറിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് കാതലിൻ നൊവാക്ക് എന്ന കാര്യം ഓർക്കുക. കാതലിൻ നൊവാക്ക് ആരാണ്? ഹംഗറിയുടെ ആദ്യ വനിതാ പ്രസിഡന്റാണ്. അപ്പോൾ നമ്മളിവിടെ മാർച്ച് മാസത്തിലെ 2 ലക്കം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പി എസ് സി ബുള്ളറ്റിൻ മാർച്ച് മാസത്തിലെ 2 ലക്കത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മാർച്ച് മാസത്തിലെ കാര്യങ്ങൾ പഠിച്ചു, ഏപ്രിൽ മാസത്തിലെ പഠിച്ചു, അതുപോലെ തന്നെ മെയ്യും ജൂണും പഠിച്ചു. അപ്പോൾ ഒരു പ്രിലിമിനറി എക്സാമിന് ഈ മാസത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം.
ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ഫെബ്രുവരി മാസത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് ആ ഒരു ടോപ്പിക്കും നമുക്ക് അവസാനിപ്പിക്കാം. തൊട്ടടുത്ത വീഡിയോയിലൂടെ ജനുവരിയും കൂടെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 6 മാസത്തിൽ PSC ബുള്ളറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അതുവഴി പ്ലസ് ടു പ്രിലിംസ് നിർബന്ധമായിട്ടും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. ഇതിനു മുമ്പ് നടന്ന 10th പ്രിലിമിനൊക്കെ PSC ബുള്ളറ്റിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ ചോദ്യങ്ങളും പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് മാർച്ച് മാസത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫെബ്രുവരി മാസത്തിലെ കാര്യങ്ങളായിട്ട് കണ്ടുകൂട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.